നമസ്കാരം. എൻ്റെ പേര് ഋഷികേഷ് കൃഷ്ണൻ. ഞാനാണെങ്കിൽ 2021 അമൃതയെന്ന് ബിടെക് ഗ്രാജുവേറ്റ് ആണ്. നവംബറിലായിരുന്നു പാസ് ഔട്ട് ആയത്. പക്ഷേ ഞാനാണെങ്കിൽ ഒരു ഫൈനൽ സെമസ്റ്റർ, അതായത് ഒരു മെയ് അവസാനം തൊട്ട് തന്നെ ബാങ്ക് കോച്ചിങ്ങിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പല പല ഓൺലൈനിൽ പല പല ഇതിലൊക്കെ സെർച്ച് ചെയ്തപ്പം ഒത്തിരി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറ്റി പരിചയപ്പെട്ടു. അങ്ങനെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ചു ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ICD വിളിച്ച് ചോദിക്കുന്നത്. അപ്പോഴാണ് ICD പറഞ്ഞത് ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകളേ ഉള്ളൂ. അപ്പോൾ ഉദ്യോഗ സേവ എന്ന് പറഞ്ഞ അവരൊരു ആപ്പുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് മാക്സിമം ഇപ്പോൾ പഠിക്കുക, എന്നിട്ട് ഓഫ്ലൈൻ ക്ലാസ് വരുമ്പോൾ ഓഫ്ലൈനിലോട്ട് മാറാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ജൂൺ ആദ്യമൊക്കെ ആയപ്പം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തു, അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓരോ ദിവസവും ഇങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3 ഇങ്ങനെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. SSC ഉണ്ടായിരുന്നു, ബാങ്കിനും ഉണ്ടായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും ബാങ്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം തന്നെ മാക്സിമം അന്നത്തെ ആ ദിവസത്തെ എന്തായാലും തീർക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് തുടങ്ങിയത്. ആദ്യത്തെ ദിവസങ്ങളൊന്നും അത് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ ഇത് ഉപയോഗിച്ച് ചില ദിവസങ്ങളിൽ 2 ദിവസത്തെ വരെ തീർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മുന്നേറിയായിരുന്നു. ആ സമയത്തായിരുന്നു SBI ക്ലർക്ക് എക്സാം വന്നത്. അപ്പം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത എക്സാം അതായിരുന്നു. എക്സാം ആണെങ്കിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒത്തിരി ഭയവും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്ര നല്ലപോലെ എഴുതാൻ പറ്റിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് DI, പിന്നെ നമ്പർ സീരീസ്, പിന്നെ കേസ്ലെറ്റ്, കോട്ടാറ്റിഫിക്കേഷൻ, സിംപ്ലിഫിക്കേഷൻ, അങ്ങനെ ഇതിൽ നിന്നായിരിക്കും ഒരു 25 ക്വസ്റ്റിനും 35 കോൺസ് വരുന്നത്. അപ്പം നമ്മൾ കൂടുതൽ പഠിക്കുന്നതും ഈ ബാക്കിയുള്ള ഈ 10 ക്വസ്റ്റിന്, അതായത് ഈ വേർഡ് പ്രോബ്ലംസിന് വേണ്ടിയാണ്. അപ്പം ഞാൻ പിന്നെ ഞാൻ ചിന്തിച്ചു, ആദ്യം ഈ പറഞ്ഞ 25 മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടി അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ICD ആപ്പിൽ തന്നെ ഈ സെക്ഷൻ വൈസ് കുറേ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ടായിരുന്നു. അത് അപ്പം ഞാൻ ഈ ആദ്യത്തെ ഈ ഡേ 1, ഡേ 2 ഷെഡ്യൂൾ ഒരു 20 ദിവസം ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് കോൺസിൻ്റെ സെക്ഷൻ ഫുള്ള് തീർക്കാൻ തുടങ്ങി. അങ്ങനെ കോൺസിൻ്റെ സെക്ഷൻ ഫുള്ള് തീർത്ത് തറവായി, പിന്നെയും ഈ ഡേ 1, ഡേ 2 ആ ഷെഡ്യൂൾ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 20-30 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഉദ്യോഗ സേവ ആപ്പിലെ ഇത് പരീക്ഷകൾ, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു ടൈം ഫ്രെയിം വർക്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനും ആ ഒരു എന്നെ ഏറ്റവും സഹായിച്ചത് ഈ മോക്ക് ടെസ്റ്റുകളായിരുന്നു. അങ്ങനെ ഒരു ഒക്ടോബർ ആയപ്പോൾ തന്നെ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് ആയപ്പം ഇവിടെ കൊല്ലത്ത് വന്ന് ക്ലാസ്സൊക്കെ തുടങ്ങി, ഇവിടെ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തു, പിന്നെ അങ്ങനെ ക്ലാസ് തുടങ്ങി. അങ്ങനെ ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഒരു 8:30 to 11 വരെയായിരുന്നു ക്ലാസ്. അത് കഴിഞ്ഞ് ലൈബ്രറി സെഷൻ ഉണ്ട്. ലൈബ്രറി ഒരു രാവിലെ 6:00 രാത്രി ഒരു 8 മണി വരെ ഓപ്പൺ ആയിരിക്കും. അപ്പം നമുക്ക് ആ സമയങ്ങളിൽ ലൈബ്രറിയിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും പിന്നെ ആ സമയത്ത് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒത്തിരി പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രധാനമായിട്ടും പരീക്ഷകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് പരീക്ഷകൾ എഴുതുന്നതാണ്. കാരണം മോക്ക് ടെസ്റ്റ് എഴുതുമ്പം നമുക്കൊരു ഒരു മണിക്കൂറിൽ ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ മാക്സിമം അത്രയും ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കും. പക്ഷേ അല്ലാതെ നമ്മളിപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ അത് ഒത്തിരി നേരം എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അങ്ങനെയാണ് കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് അങ്ങനെ ചെയ്ത് ഞാനാണെങ്കിൽ IBPS ക്ലർക്ക് എക്സാം എഴുതി, PO, SBI ഇതെല്ലാം ഒരു ചെറിയ വേരിയേഷനാണ് പോയത്. പക്ഷേ അപ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വിഷമിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നിയതുകൊണ്ട് പിന്നെയും പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ ഞാനാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ വന്നു. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ അതിന് കിടപ്പുണ്ടായിരുന്നു, ഒരു പരീക്ഷയേ ഉള്ളൂ, അപ്പോൾ GA വേണമെന്ന്. ഞാനാണെങ്കിൽ അങ്ങനെ പിന്നെ ഈ പെട്ടെന്ന് GA പഠിക്കാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്ന ഒരാൾ ഈ ബാങ്ക് കോച്ചിങ് തുടങ്ങുന്ന അന്നേ ദിവസം തൊട്ട് തന്നെ ഈ GA വേണ്ടി ഒരു ദിവസം ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കുന്നത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പേപ്പർ വായിക്കുന്നത് ഒരു ദിവസം, ഇപ്പോൾ എന്തോ വായിച്ചില്ലെങ്കിലും എല്ലാവരും എഡിറ്റോറിയൽ പേജ് എന്തായാലും മൊത്തം വായിക്കണം. അതുപോലെ നോട്ട് ഉണ്ടാക്കുന്നതും വളരെ നല്ലതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിൻസിൻ്റെ ഒക്കെ എക്സാം ആകുമ്പം നമുക്ക് ഇത് വരുന്ന ഈ ഇത് പാസേജ് ക്വസ്റ്റ്യൻസൊക്കെ വളരെ ടഫായിരിക്കും. അത് മിക്കതും എഡിറ്റോറിയലിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഈ എഡിറ്റോറിയൽ വായിച്ച് ശീലമുള്ള ഒരാൾക്ക് അത് വളരെ മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ PO എക്സാമിൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര ടഫായിരുന്നു, എസ്പെഷ്യലി പാസേജൊക്കെ വളരെ ടഫായിരുന്നു. പക്ഷേ ക്ലർക്ക് ലെവൽ അത്രയും ഒരു പ്രശ്നം വന്നില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേപ്പർ വായിക്കുന്നത് എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ വായിക്കുന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഒരു മാക്സിമം അല്ല ഒരു മിനിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5-2 മണിക്കൂർ എന്തായാലും എഡിറ്റോറിയൽ വൃത്തിയായിട്ട് മൊത്തം വായിച്ചു തീർക്കണം. പിന്നെ ഞാനാണെങ്കിൽ ഫോളോ ചെയ്തത് ICD നോട്ടും പിന്നെ അവരുടെ ബുള്ളറ്റിനും പിന്നെ ക്വസ്റ്റ്യൻസും ആയിരുന്നു കറണ്ട് അഫയേഴ്സിന്. അത് ആദ്യം തൊട്ട് ആ ഒരു രീതി ഫോളോ ചെയ്യാഞ്ഞുകൊണ്ട് എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത്
ഒരു നല്ല ലോഡ് ഉണ്ടായിരുന്നു പഠിച്ചു തീർക്കാൻ, അത് വൃത്തിയായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജി എ സെക്ഷൻ അധികം വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ബാക്കി സെക്ഷൻസൊക്കെ വളരെ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നെ ഇവിടുത്തെ പഠിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും, അതും ക്വസ്റ്റ്യൻസിലൂടെയാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻസിലൂടെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് തിയറി പറയാതെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ച് ചെയ്ത് തരുമ്പം നമുക്ക് നല്ലപോലെ മനസ്സിലാവുകയും ചെയ്യും, നമ്മൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആവുകയും ചെയ്യും. ആദ്യമേ എന്തു പറയുന്നത്, ഈ തെങ്ങ് കയറാൻ അറിയാത്ത ഒരാളെ പിടിച്ച് തെങ്ങ് ഏറ്റവും പഠിപ്പിക്കുന്ന പോലല്ല, പതിയെ പതിയെ ഒരു ലെവൽ കൂട്ടി കൂട്ടി കൂട്ടി, അതായത് ഈ ആപ്പിൽ പറഞ്ഞേക്കുന്ന അതേ രീതി തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിലിപ്പം 1-20 ദിവസം വരെ ലെവൽ 1, 20-40 ദിവസം വരെ ലെവൽ 2, അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്, ലെവൽ 4 വരെ പോകുന്നുണ്ട്. ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലെവൽ പതിയെ പതിയെ ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവരുവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, അതിൻ്റെ അനാലിസിസ് ചെയ്യുക, പിന്നെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ കിട്ടുന്നോ നോക്കുക, എന്നിട്ടും കിട്ടുന്നില്ലേ സാറുമാർക്കൊക്കെ സംശയം ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്ത് പോവുക. അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ വീക്ക് സോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതൊക്കെ ചാപ്റ്ററാണ്, ഏതൊക്കെ പോർഷനാണ് ടഫ്, ഏതിപ്പം ഇംഗ്ലീഷ്, കോൺസ്, റീസണിങ് ഇതിലേതാണ് പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്ത് അതിന് കൂടുതൽ സമയം അലോട്ട് ചെയ്യുക. പിന്നെ ഒരു ഒരു ബുദ്ധിമുട്ട് വരിക, അതായത് ഇപ്പോൾ ഒരു പരീക്ഷ നമ്മൾ ഒത്തിരി പ്രിപ്പയർഡ് കിട്ടാതിരിക്കുക, അപ്പം മനസ്സ് തളരാതെ ആ ഒരു തളർച്ചയെ ഒരു ഉത്തേജനമാക്കി മാറ്റി ഒരു നല്ല വിജയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ കുറേ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു, മിക്ക പരീക്ഷയും ചെറിയ വ്യത്യാസത്തിനാണ് പോയിട്ടുള്ളത്. അപ്പം ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ആ വിഷമമൊക്കെ മാറ്റാൻ സഹായിച്ചത് ഞാനാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബാറ്റിംഗ് ഇരുന്ന് കണ്ടാണ് എനിക്ക് ആ വിഷമമൊക്കെ മാറാൻ സാധിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ഒരു ദിവസം 5000 ബോൾ വരെ ഫേസ് ചെയ്യുമായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 18 മണിക്കൂർ എന്ന് വെച്ചാൽ ഒരു ദിവസം ഉള്ളത് 24 മണിക്കൂറാണ്, അത് 18 മണിക്കൂറായിരുന്നു സച്ചിൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ വളരെ ഒരു ഇൻസ്പിറേഷനായി എനിക്ക് മാറി. കാരണം ആ ഡെഡിക്കേഷനെ സച്ചിൻ പ്രാക്ടീസിലൂടെ ഈ ഒരു വിജയമാക്കി. അപ്പം സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. ഇപ്പോൾ സച്ചിൻ ചെയ്തതിൻ്റെ ഒരു 1% പോലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ഇൻസ്പിറേഷൻ വെച്ച് ഈ ഒരു പരീക്ഷയെങ്കിലും എഴുതിയെടുക്കാൻ പറ്റിയത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം സച്ചിനെ കുറിച്ച് പണ്ടാവരോ പറഞ്ഞിട്ടുണ്ട്, ചാമ്പ്യൻസ് മേക്ക് ഫെയിലിയേഴ്സ് ആസ് എ ഫ്യുവൽ ഫോർ ദെയർ സക്സസ്. അപ്പം ആ ഒരു ഈ തകർച്ച ഒരു മോശപ്പെട്ട അവസ്ഥയെ അല്ലെങ്കിൽ ഒരു തകർച്ചയെ ഒരു വിജയത്തിന് വേണ്ടിയുള്ള ഒരു ഇന്ധനമാക്കി അല്ലെങ്കിൽ അത് ഉത്തേജനമാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തകർച്ചകളെ അത് മനസ്സ് തളർന്ന് നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം കൊണ്ട് നശിപ്പിച്ച് നിർത്തി പോകുന്ന പലരും കാണും. ചില ആൾക്കാരൊക്കെ 6 മാസം കഴിയുമ്പോൾ എങ്ങനെയും പോകണം എന്നൊക്കെ ആയിരിക്കും. ആ ഒരു ചിന്താഗതിയൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം ചിലപ്പം ഇച്ചിരി വലുതാണെങ്കിൽ അതിലേക്ക് എത്താൻ ഒത്തിരി താമസിക്കും. അപ്പോൾ അതിന് മുമ്പ് ചിലപ്പോൾ പല പല ലക്ഷ്യങ്ങളാണ്, ആ ചെറിയ ലക്ഷ്യങ്ങൾ നേടി നേടി ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള വർക്ക് ചെയ്യുക. അബ്ദുൽ കലാം പറഞ്ഞതിൻ്റെ കൂട്ട് നിങ്ങളുടെ ശരിക്കുള്ള സ്വപ്നം എന്ന് പറയാൻ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. കാരണം ആ സ്വപ്നം നേടിയെടുക്കാൻ നിങ്ങൾ മാക്സിമം എന്താ പറയുക പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുക. ഇപ്പം നിങ്ങളുടെ ഒരു ലെവൽ 10 ആണെങ്കിൽ ഒരു 25 ലെവൽ ഉള്ളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 20 ലെവൽ വരെ എത്താൻ പറ്റും. ആ ഒരു ചെറിയൊരു ഇത് എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ ഒരു മനസ്സിലായ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ചിലവർക്കാണെങ്കിൽ ഇത് സച്ചിനൊക്കെ പറഞ്ഞുള്ളവർക്ക് സച്ചിനൊക്കെ ആണെങ്കിൽ കായികം ആ മേഖലയൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ എന്താണോ കഴിവ് എന്താണോ അത് കണ്ടുപിടിച്ച് അതിനുവേണ്ടി മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, അതിനെ എത്രയും നല്ല രീതിയിൽ എത്താൻ പറ്റുക അത്രയും നല്ല രീതിയിൽ എത്തുക, എന്നിട്ടും പിന്നെയും പ്രയത്നം അവസാനിക്കാതെ ചെയ്ത് പിന്നെയും പ്രാക്ടീസ് ചെയ്യുക ആ ലെവലിലേക്ക് പോവുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബാങ്കിങ് ആസ്പിറൻസിന് വേണ്ടി എനിക്ക് പറയാനുള്ളത്, ഇപ്പം പൊതുവേ പറഞ്ഞു വരുന്നത് ബിടെക്കാർക്ക് മാത്രം ആ ഒരു രീതി പറയുന്നുണ്ട് ബാങ്ക് കോച്ചിങ് കിട്ടുന്നുണ്ട് അങ്ങനല്ല. ഇപ്പം ബാങ്കിനാണെങ്കിൽ ഇപ്പോൾ ഗോൺസ് വരുവാണെങ്കിൽ അത് 10 വരെയുള്ള സിലബസിലുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഈ 10 വരെയുള്ള കണക്ക് പഠിച്ചിട എല്ലാവരും വരുന്നത് അതിലിപ്പം ബിടെക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലൊരു ഇതുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് ആയാലും അങ്ങനെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. റീസണിങ് ഇപ്പം അത്യാവശ്യം ഇപ്പം എന്താ പറയുന്നത് കണക്കറിയാവുന്ന അല്ലെങ്കിൽ ഇച്ചിരി ലോജിക്കുള്ള ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് റീസണിങ്. അപ്പം ഈ 3 സബ്ജക്റ്റുകളാണ് മിക്ക എക്സാം, ഇപ്പോൾ SSC ആയാലും ബാങ്ക് ആയാലും ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സാമിനും ഇപ്പം ഒരു പബ്ലിക് സെക്ടർ എക്സാമുകൾക്ക് എല്ലാം ഈ 3 സാധനങ്ങളുണ്ട്. അപ്പം ആ 3 സാധനവും ഏതൊരു വ്യക്തിക്കും, ഒരു ആവറേജ് ബിലോ ആവറേജ് ബുദ്ധിയുണ്ടെന്ന് പറയപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ വ്യക്തികളും ഒരേ ബുദ്ധിയും
കഴിവുള്ളവരാണ്. അത് ഏതാണ് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രയത്നിക്കുക, ആ ഒരു ചിന്താഗതി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പേടിക്കാതെ, മനസ്സ് ഒന്നിനും പേടിക്കാതെ നമുക്കിത് പറ്റും എന്ന് വിചാരിച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഒരു പരീക്ഷ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, ആ പരീക്ഷ എന്തുകൊണ്ട് കിട്ടിയില്ല, എവിടെയാണ് കുറഞ്ഞു പോയത് മാർക്ക്, അത് അനലൈസ് ചെയ്യുക. അത് അനലൈസ് ചെയ്തിട്ട് അത് അടുത്ത പരീക്ഷയ്ക്ക് ആ കുഴപ്പം വരാതിരിക്കാൻ നോക്കുക. പിന്നെ എപ്പോഴും താഴോട്ട് പോകരുത് നിങ്ങളുടെ ഗ്രാഫ്. ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് വളരെ ചെറുതാണെങ്കിലും ഒരു ക്വസ്റ്റിന് ഇപ്പോൾ ഒരു മോക്ക് ടെസ്റ്റിൽ ഇപ്പം 30% ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് അടുത്ത മോക്ക് ടെസ്റ്റ് 31 ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെ, കാരണം 30 താഴോട്ട് നിങ്ങൾ പോയില്ല. ആ താഴോട്ട് പോകാതിരിക്കാനാണ് നോക്കേണ്ടത്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഒന്ന് SBA PO കണ്ട് ചെയ്തപ്പോൾ എനിക്ക് 18 മാർക്കാണ് കിട്ടിയത്. അപ്പം പക്ഷേ ഇപ്പം ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം എനിക്കാണെങ്കിൽ ഒരു 60 റേഞ്ച് മാക്സിമം വരുന്നുണ്ട്. അപ്പോൾ ആ 18 കിട്ടിയപ്പോൾ ഇതെനിക്ക് പറ്റത്തില്ലെന്ന് വിചാരിച്ച് നിർത്തിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇരുന്ന് പോയേനെ. അപ്പം അങ്ങനെ മനസ്സ് തളരാതെ ലക്ഷ്യത്തിലേക്ക് ഉറച്ചു നിന്ന് ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള ചിന്താഗതിയിലൂടെ പ്രയത്നിക്കുക, ആ ലക്ഷ്യം നേടിയെടുക്കുക. അപ്പം ആ രീതിയിൽ ഒരു വലിയ വിജയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക, നിങ്ങൾ തന്നെ ഒരു വലിയ വിജയമായി മാറുക. അങ്ങനെ ICD Kollam എല്ലാ ബാങ്കിങ് ആസ്പിറൻസിനും എല്ലാ വ്യക്തികൾക്കും അങ്ങനൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.